لله الحمد لله وكفى وسلام على كل عبد مصطفى ومع توفيقه إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أرحم الراحمين يا سيدا يا صمدا يا لاجة بلانا നിന്റെ മഹദായ ഫദലുകൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്തു തരണമല്ലോ, നീ അംഗീകരിച്ചു തരണമല്ലോ. ഇബ്ലീസ് ലഈനിൻ്റെ ഷർറുകളെ തൊട്ട് ഷർറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണമല്ലോ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണമല്ലോ. ബഹുമാനമുള്ള ഓമന മോമിനികളെ, ഈ ബഹുമാനമുള്ള സന്തോഷം കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. വാസ്തവത്തിൽ വലിയ ക്ഷീണമുണ്ട്, സംസാരിക്കാൻ വലിയ ആപതുമില്ല. ഇങ്ങനെല്ലാം ആണെങ്കിലും ഒരു മനോഹരമായ മജ്ലിസ് ഒന്ന് കണ്ട് സന്തോഷിച്ച് വരാമെന്നുള്ള നിലക്ക് ഞാൻ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മളുടെ ബഹുമാനപ്പെട്ട സ്താഹുൽ അഹ്ദൽ തങ്ങളുടെ കാര്യങ്ങളാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബി എസ് അബ്ദുള്ള കുഞ്ഞി സംസാരിച്ചത്. എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾ അവറുകളുടെ ആ മജ്ലിസ് അല്ലാഹു അവൻ്റെ പൊരുത്തപ്പെട്ട ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനമുള്ള മജ്ലിസായിട്ട് അല്ലാഹു കൊടുക്കുമാറാക്കട്ടെ. അർഹമുർ റഹീമീന സയ്യിദാ സമദായ രാജതമ്പുരാനെ എല്ലാ കൊല്ലവും ഇതുപോലെയുള്ള മജ്ലിസ്, ഇതിലുപരിയ മജ്ലിസ് നീ നിലനിർത്തിത്തരണം. അല്ലാ ബഹുമാനമുള്ള തങ്ങളവരുടെ സന്തോഷം നീ ഏറ്റിക്കൊടുക്കണമല്ലോ, നീ റാഹത്തിലാക്കി കൊടുക്കണമല്ലോ. അതേസമയത്ത് എൻ്റെ ബഹുമാനമുള്ള മുത്തു മോമിനികളോട് പിന്നെ ഞാൻ നീട്ടി സംസാരിക്കേണ്ടതില്ല, എനിക്കതിന് ആവതുമില്ല. ഇൻഷാല്ലാ നല്ല നല്ല പ്രാസികന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹലായ ഫദ്ലു കൊണ്ട് ഞമ്മളെ മജ്ലിസിലുണ്ട്. അല്ലാഹു അത് ഖൈറുലും ബർക്കത്തുലുമാക്കി തരട്ടെ. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സഹാബാക്കളോട് കൂടെ ഇരിക്കുകയായിരുന്നു. ഇരുന്നോടത്തുനിന്ന് ഒന്ന് തങ്ങൾ എണീച്ചുപോയി. ഈ പറയുന്നത് ഈ ബഹുമാനമുള്ള ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളും പരിപാടികളും എല്ലാം പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ച് സഹാബാക്കളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഇരുന്നോടത്തുനിന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് എണീച്ചു പോയി. പോയിട്ട് കുറേ നേരത്തിന് കാണുന്നില്ല, മടങ്ങി വന്നതായിട്ട് കാണുന്നില്ല. ഒരുമിച്ച് കൂടിയ സഹാബാക്കൾക്ക് ബേജാറായി. എന്തായി പഠിച്ചോനെ, ഞങ്ങളെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മജ്ലിസ് വിട്ട് പോയിട്ട് കുറേ സമയമായല്ല, കാണുന്നില്ലല്ലോ എന്നുള്ള ബേജാറ് ഉള്ള കൂട്ടത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓർക്ക് കൂടുതൽ ബേജാറായി. ബേജാറായിട്ട് ആ മജ്ലിസ് എണീച്ചു പോയി. ഇങ്ങനെ പലയിടത്തും തേടി നോക്കി, എവിടെയും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കണ്ടില്ല. പിന്നെ ഒരു വലിയ തോട്ടം കണ്ടപ്പോൾ തോട്ടത്തിൻ്റെ അകത്ത് കയറി നോക്കി, നോക്കുമ്പോൾ തോട്ടത്തിൽ ഉണ്ട്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിലുണ്ട്. ഇതാരാ അബൂ ഹുറൈറ, എന്താ മോനെ നീ ഇങ്ങോട്ട് വന്നു?
തങ്ങൾ ഞങ്ങളെ മജ്ലിസിൽ നിന്ന് എണീച്ച് വന്നിട്ട് കുറേ സമയമായി, തങ്ങളെ കാണുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ബേജാറിലാണ്. അങ്ങനെ ബേജാറായിട്ട് വന്നതാണ്. മോനെ, അബാഹുറ പറഞ്ഞൊരു കാര്യം ചെയ്, നീ എൻ്റെ ചെരുപ്പ് എടുത്തോ, എൻ്റെ ചെരുപ്പ് നിന്റെ കയ്യിൽ പിടിച്ചോ, എന്നിട്ട് കണ്ടവരോട് പറയണം. എന്ത് പറയണം എന്നറിയോ? മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് നീ പറയ് അബൂഹുറൈറ എന്ന് കൽപ്പിച്ചു കൊടുത്തു, ചെരുപ്പും കൊടുത്തു. ഈ ചെരുപ്പുമായിട്ട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു എണീച്ച് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അബൂഹുറൈറ നിന്റെ കയ്യിൽ ചെരുപ്പുണ്ടല്ലോ, അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് എൻ്റെ കയ്യിൽ തന്നതാണ്. മാത്രമല്ല, ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂഹുറൈറ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ പറഞ്ഞ അബൂഹുറൈറ എന്ന് പറഞ്ഞു പോലെ ഒറ്റ കൂത്ത് നെഞ്ഞത്തേക്ക് വീണുപോയി. അബൂഹുറൈറ വീണുപോയി. വീണുപോഴത്തേന്ന് ഉമർ റളിയല്ലാഹു അൻഹു, എണീക്കടോ, എണീക്ക്, നമ്മ പോവാ. അങ്ങനെ രണ്ടാളും പാടെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദറത്തിലേക്ക് പോയി. പോകുമ്പോ അബൂഹുറൈറ ഭയങ്കര കരച്ചിൽ, എന്താ അബൂഹുറൈറ ഇത്രമേൽ നീ കരയുന്നു? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് മറ്റൊന്നുമല്ല, ഈ അബൂഹുറൈറ എന്നോട് പറഞ്ഞു, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞു. ആ പറച്ചല് ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റൂല. ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏ, അത് പറഞ്ഞൂടാ, അത് പറഞ്ഞാൽ ആൾക്കാർ അത് മാത്രം സ്വീകരിച്ചിട്ട് നിന്നാളും, അതിലപ്പുറം അമലുകളൊന്നും അവർ ചെയ്യില്ല. ആ, എന്നാ പിന്നെ അബൂഹുറൈറ നീ ഇത് ആരോടും പറയണ്ട, മിണ്ടാതെ ഇരുന്നോ, മനസ്സിലായില്ലേ? അപ്പോൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനമുള്ള ഉലൂമനെ എങ്ങനെ കണക്കിലെടുക്കണം, എന്ത് ചെയ്യണം, എപ്പം പറയണം, എപ്പം നിർത്തണം, അതിൻ്റെ കണക്കും മട്ടം പോലെ വലിയ വലിയ മഹാന്മാരത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ സ്ഥാപനങ്ങളിലും ഒരുപാട് മുത്താലിമ്യങ്ങൾ ഈ കാണുന്നതായിരിക്കുന്ന മഹാസദസ്സ്, അൽഹംദുലില്ലാ, എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനമുള്ള താഹിറുൽ ഹദൽ തങ്ങളെ ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കി തരട്ടെ. എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരി, നമുക്ക് ഇവിടെ താമസിക്കാം. ഞാൻ പറഞ്ഞു, എനിക്കത് ശരിയാവില്ല പൊന്നു തങ്ങളെ, ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാഴ്ച കാസർഗോഡ് താമസിച്ചു. ബഹുമാനമുള്ള ഇ കെ അസം മൊയ്ലാർ ഉസ്താദും പിന്നെ എ പി ഉസ്താദും രണ്ടാളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ക്ലാസ് നടക്കുകയായിരുന്നു. ആ ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇരുന്നിരുന്നു. ഈ ബഹുമാനമുള്ള താഹിർ ലഹദിൽ തങ്ങൾ എത്ര സംശയമാണ് ചോദിച്ചത്, എത്ര ഇഷ്കാലാണ് ചോദിച്ചത്, അതെല്ലാം നല്ലപോലെ മൊയ്ലിയമാർക്ക് സന്തോഷകരമായിരുന്നു. അതുകൊണ്ട് ഓമന മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി തരട്ടെ. അർഹമുർ റഹീമീന സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഈ ബഹുമാനമുള്ള പരിപാടിയിലേക്ക് എന്ത് കുറവുണ്ടെന്നും നീ അതെല്ലാം പൂർത്തിയാക്കി തരണം റഹ്മാനെ. നിന്റെ മഹദായ ബദലുകൊണ്ട് ഞങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും എന്തെങ്കിലും രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നീ സുഖമാക്കി തരണം അല്ലാഹ്.
അതുപോലെ തന്നെ ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ പൊരുത്തപ്പെടുന്ന ഒരു നാള് ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു വെക്കണമല്ലോ. ആ നാളിൽ ഞങ്ങൾ മരിക്കുമ്പോൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊഞ്ചിരിയോടുകൂടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ബഹുമാനമുള്ള സ്വർഗ പൂങ്കാവനത്തിൽ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന യാസീൻ നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ലോ, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമല്ലോ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റഹ്മാൻ ഓതുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ ഓതുന്ന ഓത്തും നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ലോ, നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ബഹുമാനമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം കൊണ്ട് ഈ ബഹുമാനമുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.